ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഇതിനായിരിക്കും ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അതെ, കറണ്ട് അഫയേഴ്സ് തന്നെ. ജനുവരി 3-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് കടക്കാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് പാര അത്ലറ്റിക്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം: വേൾഡ് പാര അത്ലറ്റിക്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശീതൾ ദേവിക്കാണ്. ആർക്കാണ്? ശീതൾ ദേവി. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം. ഒരു വർഷം കൊണ്ട് 100 സിക്സറാണ് ഈ ക്രിക്കറ്റ് താരം അടിച്ചു കൂട്ടിയത്. ക്രിക്കറ്റ് കളിക്കാർക്ക് മനസ്സിൽ കുറച്ച് പേരുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അവരൊന്നും അല്ല, ഉത്തരാരാണ്? മുഹമ്മദ് വസീമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും രോഹിത് ശർമ്മയും ക്രിസ് ഗെയിലിനെയൊക്കെ വിചാരിച്ചു വന്നത് അല്ലേ? അവരൊന്നും അല്ല, മുഹമ്മദ് വസീമാണ്. ഓക്കെ, ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ നേടിയ ആദ്യ ക്രിക്കറ്റ് താരം മുഹമ്മദ് വസീം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്കോ. മൂന്നാമത്തെ ചോദ്യം: സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത്. സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ചാമ്പ്യന്മാരായത് ആരാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ, മറന്നുപോയത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്കാണ്. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയുടെ വേദി. എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയുടെ വേദി ഏതാണ്? വയനാടാണ്. നമ്മൾ ഇന്നലെ വയനാടിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ പറഞ്ഞു, നമുക്കത് നോക്കാം. അതിനു മുമ്പ് ഈ പുഷ്പ കാർഷിക മേളയുടെ പേര് പൂക്കളി 2024. ഓക്കെ, നമുക്ക് ഇന്നലെ വയനാടിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഇത്? വയനാട്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? വയനാട്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അതും വയനാട്. ഈ പോയിന്റുകളൊക്കെ എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊരു റിവിഷൻ പോലെ പോകും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാണ്? വയനാടാണ്. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയുടെ വേദി എവിടെയാണ്? വയനാട് ജില്ല. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം: രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? നിങ്ങൾ എല്ലാവരും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഉത്തരം എന്താണ്? കൊച്ചിയാണ്. അപ്പൊ നമുക്ക് AI ബേസ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് പഠിക്കാം. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം ആണ് ഇത്? ഭാരത് GPT. മറന്നു പോയത് ഏതാണ്? ഭാരത് GPT. അതുപോലെ തന്നെ കോപൈലറ്റ് എന്ന ജനറേറ്റീവ് AI അസിസ്റ്റന്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓർത്തിരിക്കുക, AI PSC യില് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ 3-4 ക്വസ്റ്റ്യൻസ് ആ 4-5 എണ്ണം പഠിച്ചിരിക്കുക. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും LDC ക്ക് LSS ന് LGS ന് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്കോ. നമ്മുടെ ആറാമത്തെ ചോദ്യമാണ്: 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലെവോടോബി ലാക്കി ലാക്കി. നല്ല പേരല്ലേ, മൗണ്ട് ലെവോടോബി ലാക്കി ലാക്കി. മെറാട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ലെവോടോബി ലാക്കി ലാക്കിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ജോഗ്രഫിയിൽ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? S ശ്രീകല. ആരാണ്? S ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സണായി നിയമിതയായത്. നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം ഇതാണ്: PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം. PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഓർത്തിരിക്കുക, എന്താണ് PM വിശ്വകർമ്മ യോജന? കരകൗശല തൊഴിലാളികളുടെ കഴിവുകൾ ശാക്തീകരിക്കാൻ, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. ക്ലിയർ ആണല്ലേ? ഓക്കെ, നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം: അടുത്തിടെ ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബേൽ സമ്മാന ജേതാവ് സാമ്പത്തിക വിദഗ്ധനുമായ ഈ വ്യക്തി ആരാണ്? ആരാണ്? മുഹമ്മദ് യൂനിസ് ആണ്. മുഹമ്മദ് യൂനിസിനെയാണ് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബേൽ സമ്മാന ജേതാവ്. നമ്മുടെ പത്താമത്തെ ചോദ്യത്തിലേക്ക്, ഇതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള
ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്? സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മഞ്ചപ്പാലം. മഞ്ചപ്പാലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ നമുക്ക് കണ്ണൂർ ജില്ലയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. കണ്ടൽവനം കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? അതും കണ്ണൂർ ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ പ്രൈമറി വിദ്യാഭ്യാസം നേടിയ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഒരിക്കൽ കൂടെ, ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ പ്രൈമറി വിദ്യാഭ്യാസം നേടിയ മുനിസിപ്പാലിറ്റി ഓർത്തോക്ക, മുനിസിപ്പാലിറ്റി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഏതാണ് ആ മുനിസിപ്പാലിറ്റി? കരിവന്നൂരാണ് മുനിസിപ്പാലിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ ക്ലാസ്സും ഇതോടെ തീരുവാണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതോടെ തീരുവാണ്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പഠിക്കാൻ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്, അതും സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈസി ആയിട്ട് പഠിച്ചു പോവാം, കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അത് വിട്ട് കളയരുത്. അതുപോലെ തന്നെ നമ്മുടെ റൂട്ടഡ് ആപ്പിൽ കൂടെ ഇപ്പൊ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വീഡിയോയ്ക്കും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.